പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ഹിപ്നോസ് സയൻസിന്റെ എപ്പിസോഡ് 4 നാലാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ നമ്മൾ ഇതിന്റെ ഒരു പശ്ചാത്തലത്തെ സംബന്ധിച്ചുള്ള ഒരു പൊതുവായ വിവരണമാണ് തന്നതെങ്കിൽ ഇന്ന് കുറച്ചുകൂടെ നമ്മൾ ഹിപ്നോസ് സയൻസിന്റെ ചില പശ്ചാത്തലം മനസ്സിലാക്കുകയാണ്. ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ മയക്കം അല്ലെങ്കിൽ മയക്കുവിദ്യ എന്നൊക്കെ പറയാറുണ്ട്. ഹിപ്നോട്ടിസത്തെ സംബന്ധിച്ച് പലപ്പോഴും നമ്മളൊക്കെ കേട്ടിരിക്കുന്നത് ധാരണയെക്കാൾ കൂടുതൽ ഒരുപാട് തെറ്റിദ്ധാരണകളാണ്. ഈ രംഗത്ത് ഒരുപാട് പ്രചാരം ലഭിച്ചിരിക്കുന്നതും ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് ഒരു മാജിക് പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള തന്ത്രവിദ്യ പോലെ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണെന്നോ ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഭയഭക്തി ഭയബഹുമാനത്തോടുകൂടിയൊക്കെ അല്ലെങ്കിൽ ഭയം കലർന്ന ഒരു കാഴ്ചപ്പാടൊക്കെയാണ് ഹിപ്നോട്ടിസ്റ്റ് സംബന്ധിച്ച് പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നത്. ഒരു ഹിപ്നോട്ടിസ്റ്റ് ആണ് നിങ്ങളെന്ന് പറഞ്ഞാൽ പലപ്പോഴും അല്പമൊന്ന് മാറി നിൽക്കും ആൾക്കാർ. കാരണം എന്താ, എൻ്റെ മനസ്സിലുള്ള രഹസ്യങ്ങളെല്ലാം ചോർത്തിയെടുക്കുന്ന ആളാണോ ഇത്, ഇങ്ങനെയൊക്കെയുള്ള ചില മിത്തുകൾ നിലനിൽപ്പുണ്ട്. ഇതിനൊക്കെ എനിക്ക് തോന്നുന്നു ഒരു പ്രചോദനമായത് നമ്മൾ കണ്ട് മനസ്സിലാക്കിയിരിക്കുന്ന പല കഥകളിലും കണ്ടിട്ട് കേട്ട് മനസ്സിലാക്കിയിട്ടുള്ള കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ചില സിനിമകളിലുമൊക്കെ ഹിപ്നോസിസിന്റെ ചില സാധ്യതകളെ പലപ്പോഴും അപ്ലൈ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് ഒരാൾ ഒരു ആചാര്യൻ അല്ലെങ്കിൽ ആ ഒരു മാസ്റ്റർ ഒരു ബുൾഗാൻ താടിയൊക്കെ വെച്ച് ഒരു വട്ടക്കണ്ണാടിയൊക്കെ വെച്ച് ഇങ്ങോട്ട് വന്നിട്ട് ഒരു മാന്ത്രികന്റെ രൂപത്തിൽ കൈയൊക്കെ ഒന്ന് വീശി ഇങ്ങനെ ചിലതൊക്കെ പറഞ്ഞ് നിങ്ങൾ ഉറങ്ങുകയാണ്, ഇനി ഞാൻ പറയും എൻ്റെ വാക്കുകൾക്ക് അധീനതയിലാണ് നിങ്ങൾ, എൻ്റെ വാക്കുകൾക്ക് അനുസരിച്ച് കൃത്യമായ മറുപടി നിങ്ങൾ തന്നിരിക്കും, നിങ്ങൾ ചില സജഷൻസ് ഒക്കെ കൊടുത്തുകൊണ്ട് ഇവരെ പറയിക്കുന്ന ചില ടെക്നിക്കുകൾ. അതേസമയത്ത് അവർ കരഞ്ഞുകൊണ്ട് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില മിത്തുകൾ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിനെ മതിക്കാമെന്നും അകത്ത് കടക്കാമെന്നുള്ള ഒരുപാട് ധാരണകൾ, തെറ്റായ ധാരണകളും ശരിയായ ധാരണകളൊക്കെ നിലനിൽക്കുന്നു. അപ്പം ഇതിനൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ടാകും. പലരും എന്നെ സമീപിക്കാറുള്ള പല കേസുകളിലും ഈ കൺസൾട്ടേഷൻ വരുമ്പോൾ ഹിപ്നോതെറാപ്പിയിലൊക്കെ ആയിട്ട് വരുമ്പോൾ പല ആവശ്യങ്ങൾക്ക് വരുമ്പോൾ അവർ തന്നെ ഒരു ഡിസിഷൻ എടുത്തുകൊണ്ടാണ് വരുന്നത്, സാറേ എനിക്ക് അവിടെ വന്ന് ഹിപ്നോട്ടിസം ചെയ്ത് തിരിച്ചു പോകുമ്പോൾ എൻ്റെ മനസ്സിലുള്ളതെല്ലാം പോകണം, തിരിച്ചു പോകുമ്പോൾ പഴയ ഓർമ്മകളെല്ലാം മായണം, പിന്നെ എനിക്ക് ഓർക്കേണ്ടി വരരുത്, ഇങ്ങനെയൊക്കെയുള്ള ചില ആരൊക്കെയോ പറഞ്ഞു കേട്ട അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലുള്ള ധാരണകൾ വെച്ചാണ് ഓടിപ്പടച്ച് വരുന്നത്, വിളിച്ച് ചോദിക്കുന്നത്, പെട്ടെന്ന് ഇവിടെ എന്നെ ഒന്ന് ഹിപ്നോട്ടൈസ് ചെയ്യാനാണ് പറയുന്നത്, എൻ്റെ എല്ലാം ഒന്ന് എടുത്തു കളാം, അല്ല പുതിയ ചില കാര്യങ്ങൾ ഉള്ളിൽ കയറ്റ്. ഇനി ചിലരാണെങ്കിൽ പറയുന്നത് ഭാര്യയും ഭർത്താവും കൂടെ ആയിരിക്കും വരിക, ഭാര്യ ഒന്ന് ഹിപ്നോട്ടൈസ് ചെയ്യണം, അവളുടെ മനസ്സിലുള്ളതെല്ലാം എനിക്ക് ചോർത്തിയെടുക്കണം, തന്നെയല്ല എനിക്ക് കേൾക്കുകയും വേണം, സത്യം പറഞ്ഞാൽ പറഞ്ഞ് സംസാരിച്ചു വരുമ്പം ഇദ്ദേഹത്തിനായിരിക്കും അതിൻ്റെ ആവശ്യം. അപ്പം ഇങ്ങനെ പല പല വിധത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു സംഗതിയാണെന്ന് പറഞ്ഞ് പലരും ഇതൊക്കെ ഒരുപാട് പഠിക്കാനും ഒക്കെ ഇറങ്ങിത്തിരിക്കാറുണ്ട്. ഒരു വ്യക്തി വിചാരിക്കാതെ അയാളുടെ മനസ്സിനുള്ളിലുള്ള കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പിന്നെ നാർക്കോ അനാലിസിസ് പോലുള്ള സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്, അതും ആ വ്യക്തി തന്നെ തുറന്ന് സംബന്ധിച്ചുകൊണ്ട് അയാളുടെ അനുവാദം കൂടാതെ അയാളെ മയക്കാൻ പറ്റില്ല, അത് നിയമം നിഷ്കർഷിക്കുന്നുണ്ട്. ഇനിയും നാർക്കോ അനാലിസിസിലൊക്കെ പലപ്പോഴും കിട്ടുന്ന ഇൻഫർമേഷൻസ് അതും ഫസ്റ്റ് എവിഡൻസ് ആയിട്ട് കോടതി പോലും അംഗീകരിക്കില്ല, സെക്കൻഡ് എവിഡൻസ് സപ്പോർട്ടായിട്ട് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇതിൻ്റെയൊക്കെ ശാസ്ത്രീയമായ കറക്റ്റ് സയൻസ് മനസ്സിലാക്കി പോയാലോ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം, ഹിപ്നോട്ടൈസ് ചെയ്യാൻ സാധിക്കും. ഈ പറയുന്ന ഒരു 5 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ഒരു വ്യക്തിയെ മയക്കിക്കിടത്തി അയാളുടെ ഉള്ളിലെല്ലാം പുറത്തെടുത്ത് കളയാമെന്നോ അല്ലെങ്കിൽ കളഞ്ഞ് തരാം എന്നോ ആരെങ്കിലും പറഞ്ഞാൽ അത് വിഡ്ഢിത്തരമാണ്, നിങ്ങളെ പറ്റിക്കലാണ്, അല്ല അങ്ങനെയൊക്കെ പഠിക്കാം എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആ പാത പോയിട്ടുള്ളവർക്കെല്ലാം അനുഭവം അറിയാൻ സാധിക്കും. അങ്ങനൊന്നും 2 മിനിറ്റ് കൊണ്ടോ 10 മിനിറ്റ് കൊണ്ടോ ഒരു വ്യക്തിയുടെ മനസ്സിനെ കംപ്ലീറ്റ് മാറ്റിമറിക്കാൻ ഹിപ്നോട്ടിസം കൊണ്ടാകില്ല. എന്നാൽ ശാസ്ത്രീയമായ കാര്യങ്ങൾ മനസ്സിലാക്കി സ്ഥിരമായ പ്രാക്ടീസിലൂടെ ഈ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലെ പ്രശ്നങ്ങളെ ഇല്ലായ്മ ചെയ്യാനും അതനുസരിച്ചൊരു പരിവർത്തനം വരുത്തുവാനും സിസ്റ്റമാറ്റിക്കായിട്ട് പ്രൊസീജിയർ സാധിക്കുകയും ചെയ്യും എന്നുള്ളത് മറുവശം. സിനിമ തന്നെ നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു 2 യുഗത്തിൻ്റെ അല്ലെങ്കിൽ 3 യുഗത്തിൻ്റെയൊക്കെ കഥ പറയുന്നതാണ് ഒരു ഫിലിം എന്ന് പറയുന്നത്, അല്ലെ ഒരു ഒരാളുടെ ജീവിതകാലഘട്ടം മുഴുവനുള്ള അനുഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് 2.5 മണിക്കൂർ കൊണ്ട് 2 മണിക്കൂർ കൊണ്ടൊക്കെ തീരുന്നതാണ് സിനിമ. അപ്പോൾ ഒരു വ്യക്തിയുടെ കാലങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളെയെല്ലാം പെട്ടെന്നെടുത്ത് കളയത്തക്ക രീതിയിൽ കാണിക്കുന്ന ഷോർട്ട് വെർഷൻസ് എന്ന് പറയുന്നത് അത് സിനിമയിലേക്ക് പ്രാവർത്തികമാകും, കാണിക്കാൻ പറ്റും. പക്ഷെ അത് വളരെ ശരിയായ രീതിയിലുള്ള സ്വയം തിരിച്ചറിവിലൂടെ, എപ്പോഴും ഹിപ്നോസിസത്തിലൂടെ ഒരു മനപരിവർത്തനം ഉണ്ടാകണമെങ്കിൽ ആ വ്യക്തി തന്നെ വിചാരിക്കണം ശരീരത്തിന് ഉള്ള ഏത് പ്രശ്നത്തെയും മറ്റൊരു വിദഗ്ധന് അകത്ത് കയറി എന്തെങ്കിലും ചെയ്യാം. പക്ഷെ മനസ്സിൻ്റെ കേസ് അങ്ങനെയല്ല,
മനസ്സിന്റെ കേസ് ആ വ്യക്തി തന്നെ പഠിക്കണം മനസ്സിനെ ആ വ്യക്തി തന്നെ പഠിച്ച ശേഷം തന്റെ ഉള്ളിലേക്ക് ഒരു യാത്ര നടത്തി അവിടുന്ന് റിമൂവിക്കാൻ ഒരു ഹിപ്നോതെറാപ്പിസ്റ്റ് ഹിപ്നോട്ടിസ്റ്റ് അവരെ സഹായിക്കുകയാണ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഹെൽപ്പ് ചെയ്യണമെങ്കിലോ അവരെ ആദ്യം അത് പഠിപ്പിക്കണം മനസ്സും അതിന്റെ പ്രഹേളികളെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണ ഈ വരുന്നവരെല്ലാം തന്നെ അത്രത്തോളം മനസ്സിനെ പറ്റി അറിഞ്ഞിട്ട് വരുന്നവരല്ല പക്ഷെ അവരെ നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുത്തുകൊണ്ട് ഒരു എഡ്യൂക്കേഷൻ നടത്തി കൊടുത്താൽ തന്നെ അവരുടെ മാനസികമായ ഒരു പരിവർത്തനം വരും എന്നുള്ളതാണ് അപ്പം ബുദ്ധിപരമായ ഹിപ്നോട്ടിസം ഉണ്ട് നമ്മുടെ ഉള്ളിലുള്ള ഒരു ആശയത്തെ മനസ്സിനെ പറ്റി കൃത്യമായി ഉള്ളിലേക്ക് ഇൻഡക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ ഒരു സ്വയം വിശകലനത്തിന് ഇടയാകുകയും അതനുസരിച്ച് മെന്റൽ സ്റ്റാറ്റസ് ബാലൻസ് ചെയ്യാനും സാധിക്കും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഹിപ്നോതെറാപ്പിയിലേക്ക് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യുന്നത് ഏതായാലും നമ്മൾ മനസ്സിലാക്കാനുള്ള ഹിപ്നോസിസ് എന്ന് പറയുന്നത് ഗ്രീക്കിലെ ഗ്രീക്ക് മെത്തോളജിയിൽ ഉറക്കദേവൻ എന്നാണ് ഉറക്കത്തിനൊരു ദേവൻ ഉറക്കദേവതയെ ആരാധിച്ചിരുന്നു പണ്ടുള്ളവർ അതായത് ഉറക്കം ഒരു ദേവനാണോ ദേവിയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉറക്കമില്ലാത്തവരോട് ചോദിക്കണം എത്രത്തോളം അതിന് വിലയുണ്ട് ആരാധിച്ചു അപ്പോൾ ഉറക്കത്തെ പോലും ഉറക്കം ഒരു അനുഗ്രഹമാണ് അപ്പോൾ ഉറക്കത്തെ ശരിയായ രീതിയിൽ മാനേജ് ചെയ്യാം നല്ല ആരോഗ്യമുള്ള ഒരാൾക്ക് മാത്രമേ ഉറങ്ങാൻ പറ്റൂ ആരോഗ്യമില്ലാത്തവർ ഉറങ്ങാൻ പറ്റൂ ഇല്ല മാനസികമായ ഒരു ആരോഗ്യം നല്ല രീതിയിൽ ഉണ്ടാകണം ശാരീരികമായ ആരോഗ്യമുള്ള ഒരു വ്യക്തി മാത്രമേ നല്ല ഉറക്കം കിട്ടൂ അപ്പോൾ ഉറക്കത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഉറക്കത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ ഉപബോധ മനസ്സ് കൂടുതൽ ആക്റ്റീവാകുന്നു കൂടുതൽ ചാർജ് കൂടുതൽ എഫക്റ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത് പുറമേ നിന്ന് കൊടുക്കുന്ന സന്ദേശങ്ങളാണ് ഉപബോധ മനസ്സിൽ കാര്യമായ മാറ്റം ഉണ്ടാകുന്നത് നമ്മൾ തന്നെ കാഷ്വൽ ലൈഫിലൊക്കെ കണ്ടിട്ടില്ലേ പലരും ഉറങ്ങുന്ന വേളയിൽ പുറമേ നിന്ന് കിട്ടുന്ന സന്ദേശം അവർ സ്വീകരിക്കുന്നത് ഉറക്കത്തിൽ കിടന്ന് വർത്തമാനം പറയുന്ന ആൾക്കാരെ പറ്റി കേട്ടിട്ടുണ്ട് അല്ലേ നിങ്ങൾ പുറമേ നിന്ന് എന്ത് ചോദിച്ചാലും ഒരു ബാക്കി ഇങ്ങ് പറയും അപ്പം ഉറങ്ങുന്ന സമയത്ത് ഉപബോധ മനസ്സിന് കൂടുതൽ ആക്റ്റീവ് ആകുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സയൻസിനെ ഉറക്കത്തെ നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് പ്രാക്ടീസ് തുടരുന്ന ഒരു കേസും കൂടെയാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല മനുഷ്യണ്ടായ കാലം മുതൽ ഈ ഒരു സയൻസ് ശാസ്ത്രീയപരമായ രീതിയിൽ അപ്ലൈ ചെയ്തിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞു പുരാതന ഗ്രീസില് ഉറക്കത്തിനുള്ള ഒരു ദേവത എന്ന സങ്കല്പത്തോടുകൂടിയാണ് ഇതിനെയൊക്കെ ആൾക്കാർ ആരാധിച്ചു പോന്നിരുന്നത് നിദ്രയ്ക്ക് പ്രാചീന ഗ്രീക്ക് മിത്തോളജിയിൽ വലിയ സ്ഥാനമുണ്ടായിരുന്നു ഇതിന്റെ റോമൻ പതിപ്പാണ് സോംന എന്ന് പറയും അതുകൊണ്ടാണ് സോംനാംബുലിസം എന്ന് സൈക്കോളജിയിലൊക്കെ പറയാറുള്ളത് നിദ്രാടനം അല്ലേ ഉറക്കത്തിന്റെ ഡീപ് സ്റ്റേജിനെ പറയുന്നതാണ് സോംനാംബുലിസം അപ്പൊ സോംനാംബുലിസം അവസ്ഥ എന്നൊക്കെ പറയുന്നത് നിദ്രാടനം പോലുള്ള രോഗം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവരെ സോംനാംബുലിസം സ്റ്റേജ് എന്നാണ് സൈക്കോളജിയിലൊക്കെ മനഃശാസ്ത്രം ഈ മനഃശാസ്ത്ര ശാഖയെല്ലാം പുറപ്പെട്ടത് അല്ലെങ്കിൽ അതിന്റെ ആരംഭം എന്ന് പറയുന്നത് നമ്മുടെ മെത്തഡോളജിയിൽ നിന്ന് തന്നെയാണ് ഈ പറയുന്ന ഭാരതത്തിൽ നിന്ന് തന്നെയാണ് ഭാരതത്തിലെ ഉപനിഷത്തുകളിലും അല്ലെ നമ്മുടേതായിട്ടുള്ള തന്നതായിട്ടുള്ള സംസ്കാരത്തിൽ നിന്നുമാണ് എല്ലാ മനഃശാസ്ത്ര ശാഖകളും ഉരുത്തിരിഞ്ഞിട്ടുള്ളൂ നമുക്കറിയാം ഈ മയക്ക് വിദ്യയിൽ പണ്ട് തൊട്ടേ കേട്ടിട്ടുണ്ട് നമ്മൾ ഈ ബാണം അയക്കുക മയക്ക് ബാണം വിടുക എന്ന് പറയും യുദ്ധ സമയത്തൊക്കെ അതിന് മയക്കുമന്ത്രം ചൊല്ലി കരിങ്കൂളത്തിന്റെ പൂവ് വെച്ച് അയക്കുന്ന അസ്ത്രം അത് സമ്മോഹനാസ്ത്രം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് സമ്മോഹന അസ്ത്രം കരിങ്കൂളം എന്ന് പറയുന്നൊരു വിഷം ലഭിക്കുന്ന ഒരു മയക്കം കിട്ടുന്ന ഒരു സസ്യമാണ് അതിന്റെ പൂവ് അത് അസ്ത്രത്തിൽ വെച്ച് കെട്ടി എയ്യുന്നതാണ് സമ്മോഹനാസ്ത്രം എന്നൊക്കെ നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലൊക്കെ അപ്പൊ അന്ന് തൊട്ടേ ഒരു മയക്ക് വിദ്യ ഇതിന്റെ പേരിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇതിൽ ഭാരതത്തിൽ കൂടുതലും പാർവതീദേവിയെ ഈ മയക്കദേവതയുടെ ഒരു ആരാധകയായിട്ട് പലപ്പോഴും അല്ല പാർവതിയെ ശരിയായ രീതിയിൽ ആരാധിച്ച നല്ല ഉറക്കം ഒരു മയക്കത്തിന്റെ ഒരു പ്രതീക ദേവിയായിട്ട് പോലും സങ്കല്പിച്ചു പോരുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ഈ മഹാഭാരത യുദ്ധം നടക്കുന്ന സമയത്ത് കുരുക്ഷേത്ര ഭൂമിയിൽ അർജുനൻ ധീരയോധാവായ അർജുനൻ മോഹാലസ്യപ്പെട്ട് വീണു അല്ലേ തളർന്നു വീണു എങ്ങനെ തന്റെ ചിന്തയ്ക്ക് ഭ്രംശമുണ്ടായി തന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ബന്ധുമിത്രാദികളെ കണ്ട് അവരെ വധിക്കണമല്ലോ എന്ന് ഓർത്തപ്പോൾ മയങ്ങി വീഴുകയാണുണ്ട് ഈ സമയത്ത് സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവിടെ ഒരു ഗീതോപദേശം നൽകി എങ്ങനെ ആ മയക്കത്തിൽ നിന്ന് ഉണർത്തിക്കൊണ്ടാണ് തന്റെ വിശ്വരൂപം കാണിച്ചുകൊണ്ട് വിശ്വരൂപം കാണിക്കുമ്പോഴത്തേക്ക് എന്താതായി മാറുന്നു ഭയങ്കരമായ ഉണർവുണ്ടാകുന്നു അർജുനന് ഉടൻ തന്നെ ഗീതോപദേശം കൊടുത്ത് എനർജൈസ് ചെയ്യുകയാണ് അപ്പം ആദ്യത്തെ ഹിപ്നോട്ടിസ്റ്റ് എന്ന് പറയുന്നത് ആരാണ് സാക്ഷാൽ ഭഗവാൻ കൃഷ്ണനാണ് പിന്നെ അർജുനൻ എന്ന് പറയുന്ന ആള് ഇടയ്ക്ക് പെട്ടെന്ന് മോഹാലസ്യപ്പെട്ട് വീഴാനും മയങ്ങാനും പെട്ടെന്ന് ഉണരാനും കഴിവുള്ള ആളാണ് അതുകൊണ്ട് സെൽഫ് ഹിപ്നോസിസിന്റെ വക്താവായിട്ട് സ്വയം ഹിപ്നോസ് സ്റ്റേജിലേക്ക് പോകുവാനും തിരിച്ചു ഉണർന്നു വരുവാനും ഒക്കെയുള്ള
ഒരു കഴിവ് അർജുനൻ ഉണ്ട്. അതുകൊണ്ടാണ് സെൽഫ് ഹിപ്നോസിന്റെ ഒരു വക്താവായിട്ട് അർജുനനെ പലരും കാണാറുള്ളത്. അപ്പം ഓ അർജുനന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനായിട്ട് ജീവിക്കുന്ന എല്ലാവരും അർജുനന്മാരാണ്. പ്രതീകാത്മകമായിട്ടാണ് ഇതെല്ലാം അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഓരോ വ്യക്തികളും സെൽഫ് ഹിപ്നോസിസും ചെയ്യാൻ സാധിക്കും. നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് മയങ്ങാനും ആവശ്യപ്പെടുന്ന സമയത്ത് ഉണരാനും പറ്റുന്ന ഒരു ടെക്നോളജി, അതും ഈ ഒരു ഹിപ്നോസയൻസിന്റെ ഭാഗമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഹിപ്നോട്ടിസത്തിന്റെ വ്യത്യസ്തമായ വെർഷൻസ് ആണ്. നമുക്ക് വരും ദിവസങ്ങളിൽ ഈ മയക്ക് വിദ്യയുടെ കൂടുതൽ ശാസ്ത്രീയമായ സയൻസ് തലങ്ങളെ പറ്റി മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറാവുന്നതാണ്. ഞാൻ എപ്പോഴും വളരെ ഷോർട്ടായിട്ട് ഈ വിഷയം പോകുന്ന മറ്റൊന്നും കൊണ്ടല്ല, ഈ ഒരു വിഷയം വളരെ പെട്ടെന്ന് കുറെ മണിക്കൂറുകളോട് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് അത് പതിയേയില്ല. അതുകൊണ്ടാണ് ഷോർട്ട് ഷോർട്ട് ഒരു 10-12 മിനിറ്റിനുള്ളിൽ തന്നെ ഓരോ സെഗ്മെന്റും അവസാനിപ്പിക്കുന്നത്. നിങ്ങൾ അതിന്റെ അന്തസത്വം മനസ്സിലാക്കുക, ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് നാളത്തെ എപ്പിസോഡിനായി കാത്തിരിക്കുക. എല്ലാവർക്കും നമസ്കാരം.